ഹായ് കുഞ്ഞുമക്കളെ, എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇന്ന് നമുക്ക് മലയാളം പഠിച്ചാലോ? നമ്മൾ 14-ാമത്തെ പേജ് വരെയുള്ള പ്രവർത്തനങ്ങൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഇനി നമുക്ക് 15-ാമത്തെ പേജിലെ പ്രവർത്തനങ്ങൾ നോക്കാം. അപ്പോൾ എല്ലാവരും മലയാള പാഠപുസ്തകത്തിലെ 15-ാമത്തെ പേജ് എടുക്കുമല്ലോ. എല്ലാവരും 15-ാമത്തെ പേജ് എടുത്തോ? എല്ലാവരും നോക്കിക്കേ. വാക്യങ്ങൾ ഉണ്ടാക്കാം. തവള ചാടിച്ചാടി പോയി. മുയൽ ചാടിച്ചാടി വരുന്നു. തത്ത പാറിപ്പാറി വന്നു. മൈന പാറിപ്പാറി പോയി. ആന നടന്നു നടന്നു വരുന്നു. നരി നടന്നു നടന്നു വന്നു. തവള ചാടിച്ചാടി പോയി. മുയൽ ചാടിച്ചാടി വരുന്നു. തത്ത പാറിപ്പാറി വന്നു. മൈന പാറിപ്പാറി പോയി. ആന നടന്നു നടന്നു വരുന്നു. നരി നടന്നു നടന്നു വന്നു. വരികൾ കൂട്ടിച്ചേർത്ത് പാടാം. ഇവിടെ ആരൊക്കെയാ ഉള്ളത്? കാക്ക. കാക്ക എങ്ങനെയാണ് കൂടുണ്ടാക്കുന്നത്? ചുള്ളിക്കമ്പുകൾ കൊണ്ട്. അപ്പോൾ കാക്കയുടെ കൂട് ചുള്ളിക്കമ്പുകൾ കൊണ്ടുള്ള കൂട്. ഇനി ഉറുമ്പ് എങ്ങനെയാ കൂടുണ്ടാക്കുന്നത്? ഇലകൾ ചേർത്ത് അല്ലെ. അപ്പൊ ഉറുമ്പിന്റെ കൂട് ഇലകൾ കൊണ്ടുള്ള കൂട്. ഇനി ആരാ ഉള്ളത്? കുരുവി അല്ലെ. കുരുവി എങ്ങനെയാ കൂടുണ്ടാക്കുന്നത്? നാരുകൾ ചേർത്താണ് കൂടുണ്ടാക്കുന്നത്. അപ്പൊ കുരുവിയുടെ കൂട് നാരുകൾ കൊണ്ടുള്ള കൂട്. ഇതുപോലെ ഓരോരോ ജീവികളും ഓരോ തരത്തിലാണ് കൂടുകൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ജീവികൾ പലതരം, കൂടുകൾ പലതരം. അപ്പൊ നമുക്കിനി പാട്ട് കേട്ടാലോ. കാക്കയ്ക്കുണ്ടൊരു കൂട് ചുള്ളിക്കമ്പിൻ കൂട്, കുരുവിക്കുണ്ടൊരു കൂട് നാരു കൊണ്ടൊരു കൂട്, ഉറുമ്പിനുണ്ടൊരു കൂട് ഇലകൾ കൊണ്ടൊരു കൂട്, തത്തയ്ക്കുണ്ടൊരു കൂട് പൊത്തിലുള്ളൊരു കൂട്, ചിതലിനുണ്ടൊരു കൂട് മണ്ണുകൊണ്ടൊരു കൂട്. ജീവികൾ പലതരമുണ്ടല്ലോ, കൂടുകൾ പലതരമാണല്ലോ. ജീവികൾ പലതരമുണ്ടല്ലോ, കൂടുകൾ പലതരമാണല്ലോ. കൂടുകൾ പലതരമാണല്ലോ, കൂടുകൾ പലതരമാണല്ലോ. അപ്പോ എല്ലാവരും ജീവികളുടെയും കൂടുകളുടെയും പാട്ട് കേട്ടല്ലോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഈ രണ്ട് വരികളിൽ കൂട്ടിച്ചേർക്കണം അല്ലെ. എങ്ങനെയാ വരികൾ കൂട്ടിച്ചേർക്കുന്നത്? ഉറുമ്പിനുണ്ടൊരു കൂട് ഇലകൾ കൊണ്ടൊരു കൂട്. അപ്പോൾ അത് നിങ്ങൾ എഴുതി ചേർക്കുക. അതുപോലെ ഇവിടെയും ഇത് കുരുവി, അതും എഴുതി ചേർക്കണം. ഓക്കെ, അത് എഴുതി ചേർക്കുമല്ലോ. അപ്പോൾ എല്ലാവരും ഇനി എല്ലാവരും 16-ാമത്തെ പേജ് എടുത്തേ. അതിലെന്താ കാണുന്നത്? വഴി വരയ്ക്കാം. അപ്പോൾ ആദ്യത്തെ ആളാരാണ്? തേനീച്ച. തേനീച്ചയുടെ കൂട് ഇവിടെ ഉണ്ടല്ലേ. അപ്പൊ തേനീച്ചയ്ക്ക് കൂട്ടിലെത്താനായിട്ട് നമ്മൾ വഴി വരയ്ക്കണം. അപ്പൊ ഇവിടെ എല്ലാം ഇങ്ങനെ കുത്തുകൾ തന്നിട്ടുണ്ട്. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം? കുത്തുകളിലൂടെ ഇങ്ങനെ പെൻസിൽ കൊണ്ട് ഇങ്ങനെ വരച്ച് ഈ തേനീച്ചയെ എവിടെ എത്തിക്കണം? തേനീച്ചയുടെ കൂട്ടിലെത്തിക്കണം. ഇനി ഇതാരാണ്? ആ തവള. ആരാണ്? തവള. തവള എവിടെയാ ജീവിക്കുന്നത്? കുളത്തിലാണല്ലേ. ഇവിടെ കുളത്തിന്റെ ചിത്രമുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾ തവള എന്ന് എഴുതുക. എന്നിട്ട് തവളയ്ക്കും കുളത്തിലെത്താനുള്ള വഴി വരയ്ക്കണം. അപ്പൊ അതും ഇവിടെ എന്താണ് കുത്തുകൾ തന്നിട്ടുണ്ട്. നമ്മളിത് പെൻസിൽ കൊണ്ട് യോജിപ്പിച്ച് എന്ത് ചെയ്യണം? ആ തവളയും കുളത്തിലെത്തിക്കണം. വീട് ഉണ്ടാക്കാം. അപ്പൊ ഇവിടെ രണ്ടുപേര് തീപ്പെട്ടിക്കൂടുകൾ ഉപയോഗിച്ച് വീടുണ്ടാക്കുന്നു അല്ലേ. അപ്പൊ നമുക്കും വീടുണ്ടാക്കണ്ടേ? ഇവിടെ ഏതാ ടീച്ചർ ഉണ്ടാക്കിയ വീട് കണ്ടോ നിങ്ങള്? ആ ടീച്ചർ ഈ വീട് ആദ്യം തീപ്പെട്ടിക്കൂടുകൊണ്ടാണ് ഉണ്ടാക്കിയത്. എന്നിട്ട് അതിനെ ഭംഗിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? ഈ കളർ പേപ്പറുകളൊക്കെ കൊണ്ട് അതിനെ ഒട്ടിച്ച് ഭംഗിയാക്കിയത്.
അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാവരും കുറെ തീപ്പെട്ടിക്കൂട് കളക്ട് ചെയ്ത് വെച്ചിട്ട് തീപ്പെട്ടിക്കൂട് കൊണ്ട് വീടുണ്ടാക്കണം. അതെങ്ങനെയാണെന്ന് നമുക്ക് കാണാമോ? ശരി, അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്തത്? എന്തൊക്കെയാ ചെയ്തത്? ഒന്ന്, വാക്കുകൾ കണ്ടെത്താം അല്ലെ. അപ്പൊ ആ വാക്കുകൾ കണ്ടെത്തി ആ കോളങ്ങളിൽ എഴുതി ടീച്ചറിന് അത് അയച്ചു തരണം. അതുപോലെ തന്നെ വഴി വരയ്ക്കാം, അതും ടീച്ചറിന് ചെയ്ത് അയച്ചു തരണം. അതുപോലെ വേറെ എന്താ, നമ്മൾ കൂടുകളെ കുറിച്ചുള്ള ഒരു പാട്ട് പഠിച്ചല്ലേ. അപ്പൊ അതും നിങ്ങൾ എല്ലാവരും പാടി പഠിക്കുമല്ലോ. അപ്പൊ അതും പഠിച്ചതിന് ശേഷം ടീച്ചറിന് അയച്ചു തരിക. അതുപോലെ തന്നെ പിന്നെ നമ്മൾ എന്താ അവസാനം പഠിച്ചത്, വീടുണ്ടാക്കാൻ. എല്ലാവരും വീടുണ്ടാക്കുമല്ലോ. അപ്പൊ വീടുണ്ടാക്കി ആ വീടിന്റെ ചിത്രം ടീച്ചറിന് എല്ലാവരും അയച്ചു തരിക. ഓക്കെ, അപ്പൊ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.